എന്റെ ഹൃദയം ദാ ഇതിലേക്ക് ഇട്ടു കൊടുക്കുകയാണ്. ഹലോ, ഹായ് ഫ്രണ്ട്സ്, പ്രസന്ന കിച്ചന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്റെ ഹൃദയം എന്താ നിങ്ങൾക്കായി ഞാൻ തരുന്നു. അപ്പൊ ഇതാണ് പോത്തിന്റെ ഹൃദയം. ഇത് വെച്ചിട്ട് നമുക്ക് ലെൻസ് എന്നൊക്കെ പറയുമല്ലോ, എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു ഒരു ഒരു വെറൈറ്റി ഒരു സാധനം ഉണ്ടാക്കാം. സാധനമല്ല, ഒരു ഒരു ഐറ്റം, വെറൈറ്റി ഒരു ഐറ്റം ഉണ്ടാക്കാം. അപ്പം അതിനാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് പോവാം വെടിയിലേക്ക്. ഇങ്ങനെ നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കി റെഡിയാക്കിയൊക്കെ എടുക്കാം. അതേ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ നെയ്യാണ് കേട്ടോ. നെയ്യൊന്നും നമുക്ക് അധികം ഒന്നും വേണ്ട. നെയ്യൊക്കെ നമ്മൾ കുറച്ച് ഒഴിവാക്കി കളയരുത്. കുറച്ച് കിടന്നോട്ടെ. കണ്ടില്ല, ഇത് കുറച്ച് അധികം നെയ്യുണ്ട്. നെയ്യ് ഒന്നും അധികം, ഇത് ഈ ബീഫിൻ്റെ നെയ്യ് നമ്മൾ അധികം കഴിക്കാൻ പാടില്ല. മീനിൻ്റെ ആണെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം. നമുക്ക് വിനാഗിരിയൊക്കെ ഇട്ട് നല്ലപോലെ കഴുകണം. എൻ്റെ ആ ബ്ലഡിൻ്റെ എല്ലാം മാറ്റിക്കളഞ്ഞ് നല്ല വൃത്തിയാക്കി ഒന്ന് കഴുകി എടുക്കാം. നമുക്ക് ഞുറുക്കിയെടുത്തു. ഇതാ അത്ര ഇത്ര വേസ്റ്റ് വേസ്റ്റ് അല്ല, ഇത് കണ്ടില്ല, ഇത്രയും നെയ്യ്. അത് ഞാൻ മാറ്റിക്കളഞ്ഞു, നെയ്യൊന്നും വേണ്ട. ശരിയൊക്കെ ഇട്ടിട്ടുണ്ട്. കുറച്ച് വിനാഗിരി ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ കഴുകി റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ ഉരുളിത വെച്ച് തീ കത്തിച്ച് എണ്ണയൊക്കെ ചൂടായി, എണ്ണയൊഴിച്ച് എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് പോയ സമയത്ത് എൻ്റെ മോൾ എണ്ണയൊക്കെ ഒഴിച്ച് നല്ല റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതാ കുറച്ച് പെരിഞ്ജീരകം അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതാ അടുത്തായിട്ട് ഇതാ കുറച്ച് വെളുത്തുള്ളി ഇടിച്ചതേ. ഇതാ കുറച്ച് ഇഞ്ചി ഇടിച്ചതേ. ഇളക്കിക്കോ മോനെ. കുറച്ച് കരിവേപ്പിലേ. കുറച്ച് സവാള ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. രണ്ട് സ്പൂൺ ഇതാ ഈ സ്പൂണിന് കേട്ടോ. കാശ്മീരി പൊടി ഇട്ട് കൊടുക്കാം. എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒന്നര സ്പൂണ്. മീറ്റ് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. രണ്ട് സ്പൂണ്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരര സ്പൂണ്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് പിന്നീട് ഇടാം. ഇങ്ങനെ നമ്മൾ പൊടികളൊക്കെ മൂത്തിട്ടുണ്ട്. നമുക്കിതാ നമ്മുടെ എൻ്റെ ഹൃദയം ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക്. കുറച്ചുകൂടി വേണം, കുറച്ചുകൂടി ഒഴിച്ചോ. നല്ലപോലെ ഇതിന് വേവുണ്ട് മനെ. നല്ലപോലെ ഇച്ചിരി കൂടെ വേണം. ദോശ എടുത്ത് പിടിക്കണ്ട. ആ വലിയ കപ്പ് എടുത്തോണ്ട് വന്നെങ്കിൽ ഒറ്റ ട്രിപ്പിന് പിടിച്ചൊഴിക്കായിരുന്നല്ലോ, എടുത്തൊഴിക്കായിരുന്നല്ലോ. ആ മിടുക്കി. ആ അത് തന്നെ. ഇനി നമുക്കൊന്ന് അടച്ചു വെക്കാം, ഒന്ന് വേകട്ടെ.
ഇഷ്ടമുള്ള കാര്യം എന്ന് പറയാം, എൻ്റെ ഇളയ മോന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നടുക്കത്തവന്. ഏറ്റവും ഇളയതാണ് മോള്, ഏറ്റവും മൂത്ത ഒരെണ്ണമുണ്ട് നടുക്കത്തവന്. അവൻ വണ്ടിയിൽ നിന്ന് വീണിട്ട് കാലിന് ഇച്ചിരി പ്രശ്നമായി, പ്ലാസ്റ്ററൊക്കെ ഇട്ട് കിടപ്പാണ്. അപ്പം അവനെന്തെങ്കിലുമൊക്കെ ഇഷ്ടമുള്ളതൊക്കെ കഴിക്കൂല, ഇപ്പോൾ ഈ വയ്യാതെ കിടക്കുന്നതുകൊണ്ട് എഴുന്നേക്കാനും നടക്കാനും ഒക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട്. അപ്പം കിടന്നുകൊണ്ടായാലും ഇച്ചിരി വാരി തിന്നോട്ടെ എന്ന് ഓർത്തിട്ട് ഞാനത് ഇന്ന് മേടിപ്പിച്ചതാണ്. അങ്ങനെയാണ് ഉണ്ടാകുന്നത്. നല്ല ടേസ്റ്റ് ഉള്ളതാണ് കേട്ടോ, നല്ല ടേസ്റ്റ് വേണം, നല്ല ഗുണവുമാണ്. അപ്പം നല്ല ടേസ്റ്റ്, എല്ലാവരും മേടിച്ച് ഉണ്ടാക്കി നോക്കണം. ഞാനിത് ഒക്കെ റെഡി ആയിട്ടില്ല, എല്ലാം അടുപ്പേ വെച്ച് വേഗം വെച്ചേക്കുന്നേ ഉള്ളൂ, റെഡിയായി കഴിയുമ്പോൾ ഞാൻ കാണിച്ചിട്ടില്ല. അപ്പം നിങ്ങൾക്ക് തന്നെ മേടിച്ച് തിന്നണം തന്നെ, കപ്പയുടെ കൂടെ പൊറോട്ടയുടെ കൂടെ എന്തിൻ്റെ കൂടെയും കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ എൻ്റെ മോളും മോശമൊന്നുമല്ല കേട്ടോ, അടിപൊളിയായിട്ട് തിന്നുന്ന സാധനമാണ്. നമ്മുടെ കറി നമുക്കൊന്ന് ഇളക്കി അടയ്ക്കണ്ടേ, ഒന്ന് തുറന്ന് നോക്കാം. വെള്ളമൊന്നും വറ്റിയിട്ടില്ല, വെന്തിട്ടില്ല, ഞാൻ ഇളക്കി അടച്ചെന്നുള്ളതേ ഉള്ളൂ, വെന്ത് വരട്ടെ. ഇതുപോലെ ഉപ്പുണ്ടോന്നൊന്ന് നോക്കട്ടെ, ഉപ്പൊക്കെ ഉണ്ട്. വറ്റി റെഡിയായി വന്നാൽ മതി, എന്നിട്ട് നമുക്ക് ഇനി ചേർക്കാനുള്ളതൊക്കെ ചേർക്കാം. അടച്ചു വെക്കാം, വേകട്ടെ, വറ്റട്ടെ. ഒരു വലിയ പോത്തിൻ്റെ കാല് മേടിച്ചിട്ട് വരണം, എന്നിട്ട് ഈ വിറകടുപ്പ് വെച്ചിട്ടൊന്ന് വഴറ്റണം. അങ്ങനെ നമ്മുടെ റോസ്റ്റ് റെഡിയായി വരുന്നുണ്ട് കേട്ടോ, ഇച്ചിരി കൂടി ഒന്നായാൽ മതി. എന്താ പറഞ്ഞാൽ ലിവർ ഫ്രൈ ചെയ്യുന്ന പോലെ അല്ല കേട്ടോ, നല്ല ടേസ്റ്റ്, ഈ ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതാ ഇതുണ്ട് ഈ ഗ്രേവി, ഇതിങ്ങനെ തന്നെ കൂട്ടി ചോറിനാൽ നല്ല രസമാണ്. പിന്നെ കുറച്ചുകൂടി ഒന്ന് ഇതായിട്ട് വരട്ടെ, ഒന്ന് വരണ്ട് വരട്ടെ, കുറച്ചുകൂടി കനലിൽ കിടന്നൊന്ന് വരണ്ടൊക്കെ വരട്ടെ. ഇനി നമുക്കിതിലേക്ക് ഇച്ചിരി ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ, ഒരു അര സ്പൂൺ ഗരം മസാലപ്പൊടി. പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട സംഭവം കുരുമുളക് പൊടി, ഇതാ അങ്ങനെ എല്ലാം ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വരണ്ട് റെഡിയായി വന്നാൽ മതി. പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പർ ഗ്രേവി. അടിപൊളി, നല്ല മണം, മണം കൊണ്ട് അയൽവക്കത്തെല്ലാം മണം ചെല്ലുന്നുണ്ട് കേട്ടോ, അടിപൊളി മണം. എന്താ മണം, ഗരം മസാലയും കുരുമുളക് പൊടിയും. പൊറോട്ടയുടെ കൂടെ ബ്രെഡിൻ്റെ കൂടെ ആയാലും നല്ലതാ, ചപ്പാത്തിയുടെ കൂടെ ആയാലും നല്ലതാ. ചൂടി ഒന്നതായി വരട്ടെ. നമുക്ക് ഇതിലേക്ക് ഒരു ഒരു നാരങ്ങ ഒന്ന് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. നമ്മളായിട്ടുണ്ട്, കനലിൽ വെറുതെ ഞാൻ ഇട്ടേക്കാണ്, ഇച്ചിരി നാരങ്ങാ നീര്. അപ്പോൾ ആയി, ഞാൻ പിന്നെ ഒന്ന് കനലേലിങ്ങനെ കിട്ടുന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ കണ്ടോ, നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതാ നമുക്ക്, ഞാൻ അടുപ്പേത് വാങ്ങുകയാണ്. കുറേ നേരം ഇങ്ങനെ അടുപ്പേ കിടന്ന് വരണ്ട് വരണ്ട് കിടക്കും, അത്രയും മതി. ഗ്രേവി ചപ്പറോട്ടയും ചപ്പാത്തിയൊക്കെ തന്നെ ഇങ്ങനെ ഗ്രേവി വേണം. അപ്പോൾ നമ്മൾ വാങ്ങുകയാണ് കേട്ടോ, അടുപ്പേ നിറക്കുകയാണ്. ഈശോ, അപ്പോൾ നമ്മുടെ കണ്ടല്ലോ, എൻ്റെ ഹൃദയം ഞാൻ വിറകടുപ്പിൽ വെച്ച് വരട്ടി 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 റെഡി ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാ പൊറോട്ട, പൊറോട്ടയ്ക്ക് അത്രോട്ട് ഇത് കുറച്ചൊന്ന് എടുക്കാം, നമുക്ക് ടേസ്റ്റ് നോക്കണ്ടേ. അത്ര മതി, അതാരും. അങ്ങനെ എൻ്റെ ഹൃദയം ഞാൻ വരട്ടി നിങ്ങൾക്ക് കാണിച്ചു തന്നു, ഇനി നിങ്ങളുടെ ഹൃദയം എനിക്ക് തരണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ഒന്ന് വീഡിയോ കാണണം കേട്ടോ, കണ്ടിട്ട് ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.